ദുസാൻ വ്ലാഹോവിച്ച്. ഈ അടുത്ത കാലത്തായി ഫുട്ബോൾ വാർത്തകൾ പിന്തുടരുന്ന പലരും ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു പേരായിരിക്കും വ്ലാഹോവിച്ചിൻ്റെ. ആരാണ് വ്ലാഹോവിച്ച് എന്നും എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പേര് വലിയ ക്ലബ്ബുകളുമായി ചേർത്ത് വായിക്കപ്പെടുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പ്രീമിയർ ലീഗിലേക്കോ മറ്റൊരു ഉയർന്ന ലക്ഷ്യസ്ഥാനത്തേക്കോ ഉള്ള നീക്കവുമായി ഫിയോറന്റീന സ്ട്രൈക്കറെ ചേർത്ത് വായിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. ഒരു ദിവസം അയാൾ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കുള്ള യാത്രയിലാണ്. അടുത്ത ദിവസം ഹാരി കെയ്ൻ്റെ പകരക്കാരനായി ടോട്ടനാം അയാളെ തിരഞ്ഞെടുത്തു. വേറൊരു ദിവസം പാരീസ് സെൻ ജെർമെയിൻ അദ്ദേഹത്തെ ഇതിനകം അവരുടെ ലോക പ്രശസ്ത ഫോർവേഡ് ലൈനിലേക്ക് ചേർക്കുന്നത് പോലും പരിഗണിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, 2023 സമ്മറിൽ അവസാനിക്കുന്ന കരാർ നീട്ടാൻ ഫിയോറന്റീനയുമായി താരം വിസമ്മതിച്ചതോടെ വൈകാതെ തന്നെ ഒരു ട്രാൻസ്ഫർ വരുന്നു എന്നതാണ്. ആരാണ് വ്ലാഹോവിച്ച്? യൂറോപ്പിലെ പകുതി ക്ലബ്ബുകളും അവനെ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ബെൽഗ്രേഡിൽ ജനിച്ച് ഫ്ലോറൻസിൽ തഴച്ചു വളരുന്ന താരം. ബെൽഗ്രേഡിൽ ജനിച്ച 21-കാരനായ സെർബ് സ്ട്രൈക്കറാണ് വ്ലാഹോവിച്ച്. അവിടെ അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത് രാജ്യത്തെ മുൻനിര ക്ലബ്ബുകളിലൊന്നായ പാർട്ടിസാനിലാണ്. 2016 February 27 16 വയസ്സും 24 ദിവസവും പ്രായമുള്ളപ്പോൾ OFK ബയോഗ്രാഡിനെതിരെ അരങ്ങേറ്റം കുറിച്ചപ്പോൾ അദ്ദേഹം ക്ലബിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി. April 2 റാഡ്നിക് സുർദുലിക്കെതിരെ 3-2 വിജയിച്ചപ്പോൾ ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ലൂക്ക ജോവിച്ചിൽ നിന്ന് കിരീടം നേടിയ അദ്ദേഹം പിന്നീട് അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്കോററായി. ഇംഗ്ലണ്ടിലേക്കുള്ള നീക്കത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അന്നു തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ സീരിയ ടീമായ ഫിയോറന്റീനയുമായി 2018-19 സീസണിൽ ഇറ്റലിയിലേക്ക് മാറാൻ ഒരു കരാറുണ്ടാക്കി. അന്ന് 18 മാത്രം പ്രായമുള്ള ആ ഫോർവേഡ് ചെറുപ്രായമായിരുന്നിട്ടും അദ്ദേഹത്തിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ ആദ്യ സീസണിൽ ഒരു സീരിയ മത്സരം സ്റ്റാർട്ടിംഗ് 11 ആരംഭിച്ച് ഗോളുകളില്ലാത്ത ഒരു പിടി സീനിയർ ഗെയിമുകൾ മാത്രമേ അദ്ദേഹം കളിച്ചിരുന്നുള്ളൂ. 2019-20 അദ്ദേഹം ഒരു സ്ഥിരം സാന്നിധ്യമായി ടീമിൽ. എന്നാൽ 30 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകൾ നേടിയ അദ്ദേഹത്തിനെ എഴുതി തള്ളാൻ ചിലർ വേഗത്തിൽ ശ്രമിക്കുന്നത് കണ്ടിരുന്നു. 2020 November മാനേജറായി ക്ലബിലേക്ക് മടങ്ങിയ സിസർ പ്രാൻഡലിയുടെ വിശ്വാസത്താൽ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര 2020-21 ക്യാമ്പയിനിൽ പതിപ്പിച്ചിരുന്നു. എന്നാൽ മാർച്ച് മാസം കോച്ച് രാജിവെക്കുന്നതിന് മുമ്പ് മാത്രമേ അത് നീണ്ടു നിന്നിരുന്നുള്ളൂ. തൻ്റെ ആദ്യ 10 ലീഗ് ഗെയിമുകളിൽ 1 ഗോളിന് ശേഷം വ്ലാഹോവിച്ച് ഡിസംബർ അവസാനത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സ്കോറിംഗ് സ്പ്രീയിലൂടെ ഫുട്ബോളിലേക്ക് അത്യുഗ്രം തിരിച്ചുവരവാണ് നടത്തിയത്. ഇപ്പോഴും അതിൻ്റെ അലകൾ അടങ്ങിയിട്ടില്ല. 2020 December 16 മുതൽ 39 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 28 തവണ അദ്ദേഹം സ്കോർ ചെയ്തു. 1990s രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലും സീരിയയിലെ ഗബ്രിയൽ ബാസ്റ്റിറ്റ്യൂട്ടയ്ക്ക് ശേഷം ഒരു സീസണിൽ വയോളയ്ക്കായി 20-ലധികം ലീഗ് ഗോളുകൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് അദ്ദേഹം. 2021 യൂറോപ്പിലെ മികച്ച 5 ലീഗുകളിൽ 2 കളിക്കാർ മാത്രമാണ് വ്ലാഹോവിച്ചിൻ്റെ ആകെ ഗോളുകളേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തത്. ബുണ്ടസ്ലീഗയിലെ പ്രഗത്ഭരായ എർലിംഗ് ഹാലൻഡും റോബർട്ട് ലെവൻഡോസ്കിയുമാണത്. ഇതുവരെയുള്ള കലണ്ടർ വർഷത്തിൽ 20 തവണ ഗോൾ വല കുലുക്കിയവരിൽ 25 വയസ്സിന് താഴെയുള്ള 3 പേരിൽ ഒരാളാണ് വ്ലാഹോവിച്ച്, ഹാലൻഡ്, പിന്നെ കൈലൻ എംബാപ്പയും. വ്ലാഹോവിച്ച് മികവ് തുടരുന്നുണ്ടെങ്കിലും ഫിയോറന്റീനയിൽ നിന്ന് പ്രാൻഡലിയുടെ വിടവാങ്ങൽ ഒരു തിരിച്ചടിയാണെന്ന് വ്യക്തമാണ്. മാർച്ചിൽ ബെനവെൻ്റെക്കെതിരെ ഹാട്രിക് നേടിയ ശേഷം തൻ്റെ വളർന്നു വരുന്ന കരിയറിൽ മുൻ ഇറ്റലി മാനേജറുടെ സ്വാധീനത്തെക്കുറിച്ച് സ്ട്രൈക്കർ സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എല്ലാത്തിനും കടപ്പെട്ടിരിക്കുന്നു. വളരെ സങ്കീർണമായ ഒരു നിമിഷത്തിലൂടെ കടന്നുപോയ എനിക്ക് കോച്ച് ഇടവും ആത്മവിശ്വാസവും നൽകിയിരുന്നു. ലോക്ക്ഡൗണിന് ശേഷമുള്ള സമയത്ത് അദ്ദേഹം പരിശീലനത്തിനായി 2 മണിക്കൂർ നേരത്തെ എത്തി. പിച്ചിലും പുറത്തും ഒരു ചാമ്പ്യൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം എന്നെ മനസ്സിലാക്കി തന്നു. അദ്ദേഹം എല്ലായിടത്തും ഒരു ഭീകര വ്യക്തിത്വമാണ്. വായുവിൽ ശക്തൻ, ഗ്രൗണ്ടിൽ സമർത്ഥൻ,
വ്ലാഹോവിച്ചിൽ ഒരു വലിയ അസറ്റ് തന്നെയാണ് പ്രാൻഡെല്ലി ഉണ്ടാക്കിയെടുത്തിരുന്നത്. 1.9 മീറ്റർ ഉയരവും ദൃഢതയുമുള്ള സെർബിയൻ പന്ത് ഷീൽഡ് ചെയ്യാനുള്ള പൊക്കവും ശാരീരിക ശേഷിയും നേടിയിട്ടുണ്ട്. ഇത് ഏതൊരു ഡിഫൻഡർക്കും ഒരു കൈത്താങ്ങാണ്. ഈ സീസണിൽ മറ്റേതൊരു സീരിയ കളിക്കാരനേക്കാളും കൂടുതൽ ഫൗൾ ചെയ്യപ്പെടുകയും 3 ഫോർവേഡുകൾ മാത്രമാണ് കൂടുതൽ ഏരിയൽ ഡുവലുകൾ നേടിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ വ്ളാഹോവിച്ചിൻ്റെ 267നേക്കാൾ കൂടുതൽ ഏരിയൽ ഡുവലിൽ പങ്കെടുത്തിട്ടുള്ളത് സാംബോഡിയയുടെ മോർട്ടൻ ടോപ്സി മാത്രമാണ്. അയാൾ മിന്നൽ വേഗത്തിനുടമയല്ല, പക്ഷേ എതിർ ടീമിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും മാത്രം വേഗമേറിയവനും എന്തിനും സന്നദ്ധനായ ഒരു ഓട്ടക്കാരനും മികച്ച ടച്ചും ബുദ്ധിപരമായ സ്ഥാനബോധവും മറ്റുള്ളവരെക്കുറിച്ചുള്ള അവബോധവും ഉള്ളവനാണ്. കഴിഞ്ഞ സീസണിലെയും ഈ സീസണിലെയും തൻ്റെ ഗോളുകൾ വീക്ഷിക്കുമ്പോൾ മാരകമായ ഒരു ഫിനിഷിങ്ങിന് മുമ്പ് ബോക്സിൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മാർക്കറിൽ അല്ലെങ്കിൽ അയാളുടെ സാന്നിധ്യം പോലും മനസ്സിലാകാതെ നിർണായകമായ ഒരു നീക്കം മികച്ച ഒരു ഫിനിഷിലേക്ക് നീളുന്നു എന്നതാണ്. വ്ളാഹോവിച്ച് വളരെയധികം ഗ്രൗണ്ടിൽ ഓടി നടക്കുന്ന ഒരു പ്ലെയറാണ്. അതോടൊപ്പം തന്നെ പെനാൾട്ടി ഏരിയയിൽ വളരെയധികം സാന്നിധ്യം കാണിക്കുന്ന ഒരു സ്ട്രൈക്കർ കൂടിയാണ്. ഇറ്റാലിയൻ എഴുത്തുകാരൻ ഡാനിയൽ വെറി BBC സ്പോർട്സിനോട് പറഞ്ഞ വാക്കുകളാണിത്. അവൻ ഡിഫൻഡർമാരെ പുറത്തേക്ക് തള്ളിവിടാനും പന്ത് കൈവശം വെക്കാനും അവനോടൊപ്പം 2 ഡിഫൻഡർമാരെ വലിച്ചിടുന്നതിനിടയിൽ സ്കോർ ചെയ്യാനും കഴിയുന്ന ഒരു മികച്ച സ്ട്രൈക്കർ കൂടിയാണ്. വ്ളാഹോവിച്ച് ചെറുപ്പമാണെന്ന് മാത്രമല്ല, ഇതുവരെ തൻ്റെ മുഴുവൻ കഴിവുകളും പൂർണ്ണമായും പുറത്തെടുക്കാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് കാര്യം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഗുണം തന്നെ വളരെ ചെറുപ്പമായ ഒരു കളിക്കാരനിൽ വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ്. ഒരു എലൈറ്റ് ക്ലബിലേക്ക് മാറുകയാണെങ്കിൽ അത് അയാളെ വളരെയധികം കരിയർ വളർത്താൻ സഹായിക്കുന്നതാണ്. വ്ളാഹോവിച്ച് തൻ്റെ കരാർ നീട്ടില്ലെന്ന വാർത്ത പുറത്തു വന്നത് മുതൽ ആരാധകരിൽ നിന്നും ക്ലബിൽ നിന്നു തന്നെയും പിന്തുണ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കളത്തിലിറങ്ങുമ്പോൾ ആരാധകരുടെ കൂവലുകളും അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അയാളെ ഇപ്പോഴും ഗോളുകൾ നേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല. ആരാധകർക്കുള്ള മറുപടി കളിക്കളത്തിലാണ് പ്രതികരിക്കുന്നത്. ഏതൊരു മികച്ച പ്രൊഫഷണൽ കളിക്കാരനാകാനും ആവശ്യമായ മാനസിക ശക്തി കാണിക്കുന്നത് കൂടെയാണ് ഇത്തരത്തിലുള്ള മറുപടികൾ. എന്നിരുന്നാലും അതുപോലെ എലൈറ്റ് തലത്തിലെത്താൻ ഈ സർബ് താരത്തിന് ഇനിയും ധാരാളം പ്രവൃത്തി പരിചയം നേടാനുണ്ട്. അയാൾ സ്കോർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഗോളുകളുടെ എണ്ണം മറികടന്നെങ്കിലും അവൻ്റെ അവസരങ്ങളുടെ ഗുണനിലവാരം വിശകലനം ചെയ്ത് വിലയിരുത്തിയാൽ കഴിഞ്ഞ സീസണിൽ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് കൃത്യത ഇപ്പോഴും ഗെയിമിൻ്റെ മികച്ച ലൈൻ ലീഡിംഗ് ഫോർവേഡുകളേക്കാൾ താഴെയാണ്. അതായത് 38% താഴെ. ഒരു മികച്ച ടീമിൽ യഥാർത്ഥത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് സാങ്കേതികവും തന്ത്രപരവുമായ അവബോധം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഭാഗ്യവശാൽ അയാളുടെ ഭാഗത്ത് ധാരാളം സമയമുണ്ട്. കൂടാതെ അയാളുടെ മുന്നിൽ ആകർഷകമായ ഓപ്ഷനുകളുടെ ഒരു നിരയുമുണ്ട്. വ്ളാഹോവിച്ചിൻ്റെ ഭാവി ഫ്ലോറൻസിലല്ലെന്ന് വ്യക്തമായിട്ടുണ്ട് ഏറെക്കുറെ. അദ്ദേഹത്തിൻ്റെ നിലവിലെ കരാർ 2022-23 സീസണിൻ്റെ അവസാനം വരെയാണ്. എന്നാൽ ക്ലബിലെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കളിക്കാരനായേക്കാവുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നിട്ടും താരം കോൺട്രാക്ട് നീട്ടിയില്ലെന്ന് ഫിയോറന്റീന ഉടമ റോക്കോ കമീസോ ഒക്ടോബറിൽ ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. ഇത്രയും വിലപിടിപ്പുള്ള ഒരു താരത്തെ വെറുതെ വിടേണ്ടി വരും എന്നതിനേക്കാൾ ഏറ്റവും സാധ്യതയുള്ള പരിഹാരം അടുത്ത സമ്മറിൽ അല്ലെങ്കിൽ എത്രയും വേഗം ട്രാൻസ്ഫർ മാർക്കറ്റിൽ വിൽക്കുന്നതാണ്. പക്ഷേ എങ്ങോട്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരും നാളുകളിൽ അറിയാൻ സാധിക്കുന്നതാണ്. റോബർട്ടോ ഫെർമിനയുടെ ദീർഘകാല പിൻഗാമിയായി അദ്ദേഹം ലിവർപൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മറിൽ ടോട്ടനമ്മിൽ കെയ്നിന് പകരക്കാരനാകാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. പക്ഷേ ഇരുവരും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡീപ്പ് മൂവിംഗ് ഫാൾസ് നയൻ റോളിന് ഈ വ്ളാഹോവിച്ച് അനുയോജ്യമാകില്ല. സ്പേഴ്സിൻ്റെ പുതിയ ഇറ്റാലിയൻ ബോസ് അന്റോണിയോ കോണ്ടെ കഴിഞ്ഞ സീസണിൽ ഇന്റർമിനാലിൽ കോച്ചായിരുന്നപ്പോൾ വ്ളാഹോവിച്ചിൻ്റെ നീക്കങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ആക്രമണത്തിന് കൂടുതൽ മൂർച്ച നൽകാൻ ഈ സെർബ് താരത്തെ 9th നമ്പറായി ടീമിലെത്തിച്ചേക്കാം. അതേസമയം കഴിഞ്ഞ സമ്മറിൽ ഹാരി കെയ്നെ സൈൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഈ സീസണിൽ ഭൂരിഭാഗവും അംഗീകൃത സ്ട്രൈക്കർ ഇല്ലാതെയാണ്
മാഞ്ചസ്റ്റർ സിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പെപ് ഗാർഡിയോള തന്റെ അടവ് മാറ്റാൻ തീരുമാനിച്ചാൽ വ്ലാഹോവിച്ച് തീർച്ചയായും ഹാളണ്ടിനൊപ്പം സിറ്റിയുടെ സൈനിങ് ലിസ്റ്റിൽ ഉണ്ടാകും. ആസനൽ, അത്ലറ്റിക്കോ മാഡ്രിഡ്, PSG, റയൽ മാഡ്രിഡ് തുടങ്ങിയ നിരവധി ക്ലബ്ബുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഫിയോറന്റീനയുടെ ഏറ്റവും മോശം സാഹചര്യം വ്ലാഹോവിച്ച് കടുത്ത സീരിയ എതിരാളികളായ യുവന്റസിലേക്ക് ചേരുന്നതാണ്. ഇത് വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സാധ്യമാകുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായി റോബർട്ടോ ബാജിയോ, ജോർജിയോ ചില്ലേനി, ഫെഡറിക്കോ ബെർണാഡേഷി, കഴിഞ്ഞ സമ്മറിൽ ഫെഡറിക്കോ ചിയേസ എന്നിവരുൾപ്പെടെ നിരവധി സ്റ്റാർ കളിക്കാരെ വയോളയിൽ നിന്ന് യുവന്റസ് ടീമിലെത്തിച്ചിട്ടുണ്ട്. ഇത് ഫിയോർ വിശ്വാസികളിൽ നീരസത്തിന്റെ തീജ്വാലകൾ ആളി കത്തിക്കുന്നുണ്ട്. ജനുവരിയിൽ ശരിയായ ഓഫർ വന്നാൽ അത് സാധ്യമാണ്. എന്നാൽ ഫിയോറന്റീന ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് വെറി കൂട്ടിച്ചേർത്തു. ജനുവരിയിൽ ഫിയോറന്റീന ചാമ്പ്യൻസ് ലീഗിൽ മികച്ച പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ അവർ വ്ലാഹോവിച്ചിനോട് മിക്കവാറും തൽക്കാലം നമുക്ക് സംസാരിക്കുന്നത് നിർത്താം, താങ്കൾ ഗോളുകൾ നേടുക, ജൂണിൽ നമുക്ക് വീണ്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്നായിരിക്കും പറയാൻ സാധ്യത. എന്നാൽ ഇപ്പോൾ യുവന്റസ് ഇല്ലെങ്കിൽ അടുത്ത സമ്മറിൽ ഫിയോറന്റീന വ്ലാഹോവിച്ചിനായി ഒരു പുതിയ ബയറിനെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രീമിയർ ലീഗിലെ മികച്ച ക്ലബ്ബുകളിൽ താരത്തിന് എത്താൻ സാധിച്ചാൽ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയാകും താരമെന്ന് 100% ഉറപ്പാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ദുസാൻ വ്ലാഹോവിച്ചിനെ ആര് പൊക്കുമെന്ന്.